ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തകരുന്നത് കേരളത്തിലെ സഞ്ചാരപ്രേമികളുടെ സ്വപ്നങ്ങളുമാണ്. വിശുദ്ധ നാട് തീർത്ഥാടനം എന്ന പേരിൽ ഇസ്രായേലിലും പാലസ്തീനിലും തീർത്ഥാടനത്തിനും വിനോദസഞ്ചാരത്തിനും ആഗ്രഹിച്ച ആയിരത്തോളം പേരുടെ യാത്രയാണ് 3 ദിവസത്തിനുള്ളിൽ മുടങ്ങിയത്. കൊച്ചി വൈറ്റിലയിൽ നിന്ന് 50 അംഗ സംഘം ശനിയാഴ്ച രാവിലെ 10:30 ജോർദാനിലേക്ക് പോകാൻ ഒരുക്കം പൂർത്തിയാക്കിയപ്പോഴാണ് യുദ്ധവാർത്ത എത്തിയത്. 1.5 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരുന്നതാണ്. 160,000 രൂപയും നൽകി ഇനി പോകാൻ പറ്റുമോ, പണം മടക്കി കൊടുക്കുമോ എന്നൊന്നും അറിയില്ല. തിങ്കളാഴ്ച കൊച്ചി വിമാനത്താവളം വഴി പോകേണ്ടിയിരുന്ന 40 പേരെയും ചൊവ്വാഴ്ച ഡൽഹിയിൽ നിന്നുള്ള 50 പേരുടെയും യാത്രയും മാറ്റി. ഒക്ടോബറിലെ 1,000ത്തോളം പേരുടെ യാത്രയും തടസ്സപ്പെട്ടതായി കൊച്ചിയിലെ ഒരു ട്രാവൽ ഏജൻസി പറഞ്ഞു. നവംബർ മുതൽ ഫെബ്രുവരി വരെ ഇസ്രായേലിൽ നിന്ന് കേരളത്തിലേക്ക് ധാരാളം സഞ്ചാരികൾ എത്തുന്ന സമയവുമാണ്. സംഘർഷം നീണ്ട ഈ വരുമാനം കേരളത്തിലും നഷ്ടമാകും. 6 മാസം മുതൽ 1 വർഷം വരെ മുൻകൂറായാണ് യാത്രകൾ ആസൂത്രണം ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 12,000 പേർ 1 വർഷം ഇസ്രായേലിലേക്ക് പോകുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2024 യാത്ര ആസൂത്രണം ചെയ്ത് വിമാന ടിക്കറ്റും ഹോട്ടൽ മുറികളും ബുക്ക് ചെയ്തവരുണ്ട്. യുദ്ധം കഴിയുമ്പോൾ ആ ഹോട്ടലുകൾ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. 50 പേരുടെ ഗ്രൂപ്പുകളായാണ് ഏജൻസികൾ യാത്ര ഒരുക്കുന്നത്. 1,35,000 മുതൽ 2,00,000 രൂപയാണ് ഒരാൾക്ക് ചെലവ്. കേരളത്തിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിലേക്ക് വിമാന സർവീസ് ഇല്ല. ജോർദാനിലെത്തി ബസ്സിൽ ഇസ്രായേലിലേക്ക് പോയി അവിടെ നിന്ന് ഈജിപ്തിലെത്തി നാട്ടിലേക്ക് തിരിക്കുന്നവരാണ് ഭൂരിപക്ഷവും. ഇവിടെ നിന്ന് കൂടുതലും ട്രാവൽ ഏജൻസികളുമായി സഹകരിച്ച് വൈദികരാണ് യാത്ര സംഘത്തെ ഒപ്പിക്കുന്നത്. ഒരു യാത്രയ്ക്ക് 10 പേരെ സംഘടിപ്പിച്ചാൽ ഒരാൾക്ക് ഫ്രീ ആണ്. 20 പേരെ സംഘടിപ്പിച്ചാൽ വൈദികനും ഭാര്യയ്ക്കും 10 പൈസ ചിലവില്ലാതെ പോയി വരാം. യാത്ര മുടങ്ങിയതോടെ ആശങ്കയിലായത് വൈദികരാണ്. IT, ആരോഗ്യ പരിപാലനം, ഗൃഹസംരക്ഷണം തുടങ്ങിയ മേഖലകളിലായി 20,000ത്തോളം ഇന്ത്യക്കാർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു. ഇതിൽ 7,000ത്തിലധികം പേർ മലയാളികളാണ്. നാട്ടിലേക്കുള്ള ഇവരുടെ യാത്രയും മുടങ്ങി.